പത്തൊൻപത് വർഷമാണ് ഞാൻ രാജ്യത്തിന് വേണ്ടി കളിച്ചത് ഞാനൊരു ഇതിഹാസ താരമൊന്നുമല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡ് ഉള്ളവരെയാണല്ലോ ഇതിഹാസങ്ങൾ എന്ന് വിളിക്കുന്നത് പക്ഷെ എനിക്ക് ദീർഘനാൾ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ സാധിച്ചില്ല എങ്കിലും എന്റെ കരിയറിന്റെ അവസാന നാളുകളിൽ അവരെന്നെ കൈകാര്യം ചെയ്ത രീതി ഒട്ടും പ്രൊഫഷണൽ അല്ല പക്ഷെ ഈ നെറുകേട് പണ്ടേ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാഗമാണ് ഞാനത് കണ്ടാണ് വളർന്നത് അതുകൊണ്ട് എന്റെ കാര്യം വന്നപ്പോൾ ആശ്ചര്യമൊന്നും തോന്നിയതുമില്ല ഈ വാക്കുകൾ പ്രശസ്ത ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിന്റേതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ബി സി സി ഐക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് യുവരാജ് സിംഗ് വീരേന്ദ്ര സവാഗ് ഹർഭജൻ സിംഗ് സഹീർ ഖാൻ തുടങ്ങിയ മികച്ച കളിക്കാരോട് അവരുടെ കരിയറിന്റെ അവസാന നാളുകളിൽ ഇവരൊക്കെ കാണിച്ച അവഗണനയും മോശമായ പെരുമാറ്റവും പൊറുക്കാനാവുന്നതല്ലെന്നും യുവരാജ് സിംഗ് ചൂണ്ടിക്കാണിക്കുന്നു ദേശീയ ടീമിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾക്ക് അവരർഹിക്കുന്ന വിടവാങ്ങൽ ഇനിയെങ്കിലും നൽകണമെന്ന് യുവരാജ് സിംഗ് തുറന്നടിക്കുന്നു അങ്ങേ അറ്റം ആത്മാർത്ഥതയോടെ മാത്രമേ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മളെ ശരിയായ അർത്ഥത്തിൽ പരിഗണിക്കേണ്ടവർ തന്നെ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിയുമ്പോൾ പറയാതിരിക്കുന്നത് എങ്ങനെ യുവരാജ് സിംഗ് ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് മികച്ച സംഭാവനകൾ നൽകിയ ഗൌതം ഗംഭീർ വി വി എസ് ലക്ഷ്മൺ തുടങ്ങിയവരും അർഹിക്കുന്ന യാത്രയപ്പ് ലഭിക്കാതെ പോയവരാണ് രാജ്യത്തിനായി ഇത്രയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള താരങ്ങളെ ദയവായി അവഗണിക്കരുത് ഈ തലമുറയിലെ താരങ്ങൾക്കെങ്കിലും ഭാവിയിലെങ്കിലും കുറച്ചുകൂടി ബഹുമാനം നൽകണം നമ്മൾക്ക് വേണ്ടി രണ്ട് ലോകകപ്പ് നേടിത്തന്ന താരമാണ് ഗംഭീർ അദ്ദേഹത്തെ ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞയക്കേണ്ടിയിരുന്നത് ടെസ്റ്റിലെ സുനിൽ ഗവാസ്കറിന് ശേഷം ഏറ്റവും വലിയ മാച്ച് ജേതാക്കളായ സെവാഗിന്റെ കാര്യം ലക്ഷ്മൺ മുന്നൂറ്റി അൻപത് വിക്കറ്റുള്ള ഖാൻ തുടങ്ങിയവരുടെ കാര്യവും വ്യത്യസ്തമല്ല യുവി ആ യാഥാർത്ഥ്യം തുറന്നടിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ